നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മേടമാസത്തിലാണ് പൂരം ഈ പൂരത്തിന് മുമ്പ് ഈ ചെറുപൂരങ്ങളൊക്കെ നടക്കാറുണ്ട് ഘടകപൂരങ്ങളും അതുപോലെ സമർത്ഥമായിരിക്കും എന്തായാലും ഇതാ ഇപ്പോൾ വൈകാതെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് അങ്ങോട്ട് തുടങ്ങുമ്പോൾ ഒരു പൂരം ഒരു മിനി പൂരത്തിന് തൃശ്ശൂർ ഒരുങ്ങുകയാണ് അടുത്ത ആഴ്ച തൃശ്ശൂരിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുമ്പാകെ മിനി പൂരം സംഘടിപ്പിക്കുവാൻ ദേവസ്വം ബോർഡ് അതായത് പാറുമേക്കാവ് ദേവസ്വം തയ്യാറെടുത്തിരിക്കുകയാണ് ജനുവരി മൂന്നിനെത്തുന്ന പ്രധാനമന്ത്രിക്ക് മുമ്പാകെ പൂരമൊരുക്കാൻ ദേവസ്വം സുരക്ഷാ അനുമതി തേടിയിട്ടുണ്ട് അന്ന് നടക്കുന്ന റോഡ് ഷോയ്ക്കിടെ മിനി പൂരം സംഘടിപ്പിക്കാനാണ് അനുമതി തേടിയിരിക്കുന്നത് പൂരം പ്രദർശനത്തിൻ്റെ തറവാടകയുമായി ബന്ധപ്പെട്ട കൊച്ചിൻ ദേവസ്വം ബോർഡുമായി നിലനിൽക്കുന്ന തർക്കത്തെ തുടർന്ന് രൂപം കൊണ്ട പൂരം പ്രതിസന്ധി പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് പതിനഞ്ച് ആനകളെ അണിനിരത്തിയായിരിക്കും പൂരം സംഘടിപ്പിക്കുന്നത് നിലവിൽ പൂരം തറവാടകയുമായി ബന്ധപ്പെട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡുമായി തർക്കം നിലനിൽക്കുന്നുണ്ട് ഈ തർക്കത്തിൽ കേന്ദ്ര സർക്കാർ തൃശൂർ പൂരത്തിനൊപ്പമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ഇതിൻ്റെ ഭാഗമായുള്ള ശ്രമങ്ങൾ ബി ജെ പി ആരംഭിച്ചിട്ടുമുണ്ട് എന്തായാലും തൃശ്ശൂരിപ്പോൾ ദേശീയ തലത്തിൽ തന്നെ വളരെ ശ്രദ്ധേയമായി തീർന്നിരിക്കുകയാണ് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ബി ജെ പിയുടെ ആദ്യ എം പി തൃശ്ശൂരിൽ നിന്നായിരിക്കുമെന്ന് ബി ജെ പി കേന്ദ്ര നേതൃത്വം കരുതുന്നു സംസ്ഥാന നേതൃത്വം അങ്ങനെ കരുതുന്നില്ല കാരണം അവർ പലപ്പോഴും ജയിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നില്ല ഇങ്ങനെ തോറ്റു തോറ്റ് ഇങ്ങനെ കിടക്കുക കേന്ദ്രം ബി ജെ പി ഭരിക്കുന്നിടത്തോളം കാലം ഇവിടുത്തെ സംസ്ഥാന ഘടകത്തിന് അങ്ങനെ ഉണ്ടുറങ്ങി സുഖലോലുപതയിൽ അങ്ങ് പോവുക എന്ന് മാത്രമേ ഉള്ളെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തിരുവനന്തപുരത്തും വാശികേറിയ മത്സരമാണ് തിരുവനന്തപുരവും തൃശ്ശൂരുമാണ് അമിത് ഷാ നോട്ടമിട്ടങ്ങനെ വെച്ചിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ കയ്യിൽ നിന്ന് തൃശ്ശൂർ തട്ടിയെടുക്കാൻ വേണ്ടി പലരും ശ്രമവും നടക്കുന്നുണ്ട് പക്ഷേ സുരേഷ് ഗോപി അത് എടുത്തു വെച്ചിരിക്കുകയാണ് എന്തായാലും സുരേഷ് ഗോപി ലോക്സഭാ സ്ഥാനാർത്ഥിയാകുന്ന മണ്ഡലം കൂടിയായതുകൊണ്ട് നരേന്ദ്രമോദിയുടെ ഈ തൃശ്ശൂർ സന്ദർശനത്തിന് ഏറെ പ്രാധാന്യമുണ്ട് വിജയസാധ്യത കൂടി പരിഗണിച്ച് ബി ജെ പി തൃശൂരിന് വലിയ പ്രാധാന്യമാണ് നൽകുന്നത് ജനുവരി മൂന്നിനാണ് പ്രധാനമന്ത്രി മോദി എത്തുന്നത് തേക്കൻകാട് മൈതാനത്ത് വൈകിട്ട് മൂന്നിനും മഹാസമ്മേളനമാണ് സ്ത്രീ ശക്തി മോദിക്കൊപ്പം എന്ന പേരിലാണ് സമ്മേളനം തൃശ്ശൂരിലും സമീപ ജില്ലകളിലും നിന്നായി രണ്ട് ലക്ഷത്തിലേറെ സ്ത്രീകളെ പങ്കെടുപ്പിക്കുമെന്നാണ് നേതൃത്വം അറിയിച്ചത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് മോദിയുടെ ആദ്യ പരിപാടിയാണിത് ജനുവരി രണ്ടിന് നിശ്ചയിച്ചിരുന്ന പരിപാടി പ്രധാനമന്ത്രിയുടെ സൗകര്യാർത്ഥം മൂന്നിലേക്ക് മാറ്റുകയായിരുന്നു പാർലമെൻറ്റിൽ വനിതാ സംഭരണ ബിൽ പാസാക്കിയ പ്രധാനമന്ത്രിയെ ചടങ്ങിൽ ബി കേരള ഘടകം ആദരിക്കുമെന്ന് സംസ്ഥാന അധ്യക്ഷനും പറഞ്ഞിരുന്നു